ശരി, സോറി, അവിടുന്ന് ഇറങ്ങാൻ ലേറ്റായി പോയി, അതുകൊണ്ടാണ് താമസിച്ചത്. പപ്പി, പപ്പി ഒന്ന് നിൽക്കൂ. ദേ കണ്ടില്ലേ, പുതുപുത്തൻ ഇന്നോവ കാറും കമ്പനിയുടെ വക ഒരു കിറ്റും. അടുക്കളയിൽ വേണ്ട മസാലപ്പൊടി മുതൽ നിനക്കാവശ്യമുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ വരെ ഇതിനകത്തുണ്ട്. രജിസ്റ്ററും മെഷർമെന്റ് ഫയലും എടുക്കാൻ പോയാലല്ലേ, എന്നിട്ടോ ഓഫീസിലെ തന്നെ ഒരു സ്റ്റാഫിനെയും കൊണ്ട് മുങ്ങി. അല്ല, അത് പിന്നെ നിങ്ങൾ കാരണം ഓഫീസിൽ ഞാനാണ് കോമാളിയാവുന്നത്. മറ്റു സ്റ്റാഫുകളെ കമാൻഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതെ, ഗുമസ്തനും മേലുദ്യോഗസ്ഥനൊക്കെ അങ്ങ് ഓഫീസിൽ. ഇവിടെ നീ എന്റെ ഭാര്യയാണ്, ഓഫീസർ അല്ല. ഈ വൃത്തികെട്ട കോംപ്ലക്സ് ഇല്ലാതാക്കാൻ തന്നെയാ നിങ്ങളെ കൊണ്ട് പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിക്കാൻ പടാപ്പാട് അത്രയും പെട്ടത്. പക്ഷെ എന്ത് കാര്യം, ടെസ്റ്റ് എന്ന് പറഞ്ഞ് പോകും മുങ്ങാൻ. ഗവൺമെന്റ് സർവീസിൽ നിങ്ങൾക്ക് പറ്റിയ ജോലി മറൈൻ ഡിപ്പാർട്ട്മെന്റിലാ, കോസ്റ്റ് ഗാർഡ്. ഇഷ്ടം പോലെ മുങ്ങി കളിക്കാലോ. ലൈറ്റ് തെളിഞ്ഞു, ഇവിടെ ഇടിവെട്ടി, അവിടെ മിന്നലും അടിച്ചു, ദേ മണിയും അടിച്ചു. നിന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ ഒരു തൊഴിലും ഇല്ലേ? ഫോൺ എടുത്താട്ടെ, ഫാദർ എല്ലാം വെയിറ്റ് ചെയ്യുന്നു. അവൻ എത്തിയ മോളെ? എത്തി, നമ്മൾ സംശയിച്ചതുപോലെ തന്നെ മുങ്ങിയത് മീറ്റിംഗിനാ. വഴക്കൊന്നും വേണ്ട മോളെ, ഇവിടുത്തെ കോളനിക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട, രാവിലെ ഞാൻ സംസാരിച്ചോളാം. ശരി അച്ഛാ, നീ കിടന്നോളൂ. നാളെ അതിരാവിലെ ഉപദേശികളും എത്തുമല്ലേ. എടി ഉവേ, ഞാൻ ഈ കഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടിയാ? ദാ ഇത് കണ്ടില്ലേ, താഴെ കടയിൽ നിന്ന് കോടീശ്വരന്മാരായ എട്ട് പേരുടെ ജീവചരിത്രമാണ്. ജീവിതത്തിൽ അംബീഷൻ വേണം, അല്ലാതെ എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന സർക്കാർ ശമ്പളം കൊണ്ടൊന്നും ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എണ്ണി കിട്ടിയ അപ്പം കൊണ്ട് തന്നെയാ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതും ഈ നിലയിൽ എത്തിച്ചതും. അതന്തകാലം, ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ മക്കൾക്ക് മെഡിസിനും എഞ്ചിനീയറിംഗിനും കൊടുക്കുന്ന കോഴ കൊണ്ട് നാളെ കൊച്ചുമക്കളെ നഴ്സറിയിൽ പോലും ചേർക്കാൻ പറ്റത്തില്ല. അതിനുള്ള യോഗം ദൈവം നമുക്ക് തന്നിട്ടില്ലല്ലോ. മക്കളുണ്ടായാലല്ലേ കൊച്ചുമക്കൾ ഉണ്ടാവുള്ളൂ. നിനക്ക് ഫീൽ ചെയ്തല്ലേ, പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്നല്ലേ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിന്റെ ചർച്ചയിലേക്ക് കടന്നാലോ. കുടിക്കാതെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പിന്നെങ്ങനെ കുഞ്ഞിക്കാലി കാണുന്നത്? സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളു ദാമ്പത്യം, ശനിയാഴ്ച, സൺഡേ ഹോളിഡേ. പിന്നെങ്ങനെ ദാമ്പത്യ വല്ലരിയിൽ പൂവിഞ്ഞു? ഏത് മോഡലാ? ഇത്രയും കൊല്ലമായിട്ട് എന്റെ മോഡൽ ഏതാന്ന് എനിക്കറിയില്ലേ. ഇതിന്റെ മോഡലും എഞ്ചിൻ പവറൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചത് ശിവരാമകൃഷ്ണന്റെ ഇതാ. ശിവരാമകൃഷ്ണൻ കാറ് വാങ്ങിച്ചു എന്ന് കേട്ടു, ഏതാ മോഡല്? അതെങ്ങനെ നീ അറിഞ്ഞു? ഇതേ എസ് എം എസിന്റെ കാല. മുകുന്ദേട്ടനെ അയാളുടെ ബിസിനസ് ചേരാൻ പോണെന്നൊക്കെ അറിഞ്ഞു, ഒന്നും എന്നോട് പറയില്ലല്ലോ. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ ഗാന്ധി തല വേണം. ഒരുപാട് കാശാവോ? ഇപ്പൊ തുടങ്ങിയ കമ്പനിയാ, കുറച്ച് കൂടുതൽ സൈറ്റ് എടുത്താൽ നല്ല കാശുണ്ടാക്കാം. ആദ്യം ചേരുന്നവർക്കാ ബെനിഫിറ്റ്, നമുക്ക് സ്വപ്നം കാണാനല്ലേ പറ്റുള്ളൂ. സർക്കാർ അനുവദിച്ചു വരേണ്ട പുതിയ സ്കെയിൽ, അതും നോക്കി ജീവിക്കാനാവും യോഗം. നന്നായി. അശ്വതി മോൾ ഒരു സ്കെയിലിന് വേണ്ടി കരയാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. എന്തോന്ന് സ്കെയിൽ വരയ്ക്കാനേ? ചേട്ടന് പുതിയത് കിട്ടുമ്പോ പഴയത് മോൾക്ക് അങ്ങ് കൊടുത്തേച്ചാ മതി. എടി പോത്തെ, ഞാൻ പേ സ്കെയിലിന്റെ കാര്യമാ പറഞ്ഞത്. ആണോ? ഇങ്ങനെ ഒരു കഴുത. പതിനായിരം, ഇരുപതിനായിരം, മുപ്പതിനായിരം, അമ്പതിനായിരം, ഒരു ലക്ഷം, രണ്ട് ലക്ഷം, മൂന്ന് ലക്ഷം, നാല് ലക്ഷം, അഞ്ച് ലക്ഷം, കണക്ക് ശരിയാവും. കണക്കെവിടെയാ പിഴച്ചത്? ശരിക്കും നോക്കിക്കളയാം. സർക്കിള്, ലെഫ്റ്റ് ലെഗ് 20,000, പിന്നീട് ഒരു 20,000, അടുത്ത 10,000, അത് 50,000, പിന്നെ 10,000 എവിടെ? പട്ടി 20,000. അപ്പം ടോട്ടല് എന്റെ നിഴല. ഞാൻ അനങ്ങുന്നില്ലല്ലോ, പിന്നെ എന്റെ നിഴൽ എങ്ങനെ അനങ്ങുന്നു? പേടിച്ചു പോയോ? എന്തായത്? ഇതൊരു മനക്കണക്കാ.
ശാലിനി ടീച്ചർ എന്റെ അടിയിലായാൽ ശോശാമ തോമസിനെ എന്ത് ചെയ്യും? എന്റെ മോളിലാക്കാന്ന് വെച്ചാ മൊത്തമായിട്ട് അങ്ങ് വീക്കാവും. ഫോൺ ലൈറ്റിട്ടല്ലോ, ഇവർ കുറക്കില്ലേ? ഫോൺ എട്. ടോട്ടൽ 300,000. ഈശ്വര, ഒരു കാലെങ്കിലും ഒന്ന് ഒത്തു കിട്ടണേ. ഇതാര അച്ഛനും അമ്മയോ? എപ്പോ വന്നു? കുറച്ചു നേരമായി. കാലത്തന്നെ എങ്ങോട്ടാ? ഇരയെ പിടിക്കാൻ. ശിവേട്ടനിപ്പോ പല്ലിയുടെ ജന്മം, നാക്കുകൊണ്ട് ഇരയെ പിടിക്കൽ. എന്താ നിനക്ക് പറ്റിയത്? മര്യാദയ്ക്ക് ഓഫീസിലും പോകാതെ ഇതും കൊണ്ടെങ്ങനെ ജീവിക്കാമെന്നാണോ ഉദ്ദേശം? സർക്കാർ കാര്യം മുറ പോലെ എന്നാണല്ലോ, അതവിടെ നടന്നോളൂ. ഇനി ഏതായാലും അച്ഛനും അമ്മയും ഓട്ടോ പിടിച്ച് കഷ്ടപ്പെടണ്ട. അതെന്താ? പോർച്ച് കിടക്കുന്നുണ്ടല്ലേ പുത്തൻ കാറ്, എത്ര ലക്ഷത്തിന്റെ മുതലാന്നറിയാവോ? കണ്ടു, ഇതൊരു പാമ്പും കോണിയും കളിയാ. ഇതിന്റെ വരും വരായകളെ കുറിച്ച് വല്ലതും നീ ആലോചിച്ചിട്ടുണ്ടോ? ഒരു റിസ്ക്കും ഇല്ല. അച്ഛൻ ഇതിന്റെ സൂത്രം അറിയാഞ്ഞിട്ടാ. ആദ്യം നമ്മൾ ചേരുന്നു, പിന്നെ നമ്മളെ ഇടത്തും വലത്തും ഓരോ കാലിൽ നമ്മൾ ഓരോരുത്തരെ റെക്കമെൻഡ് ചെയ്യുന്നു. കാലോ? അച്ഛന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുതരാം, വളരെ ഈസിയാണ്. ഇതാണ് ഡെമോ ഷീറ്റ്. ശ്രദ്ധിച്ചു കേട്ടോണേ, ഇതിപ്പോ നമ്മൾ ചേരും. ഇത് ഇടത് കാൽ, ഇത് വലത് കാൽ. ദാ ഇതിന്റെ താഴെ. മതി മതി മതി, വാചകം അടിച്ച് അച്ഛനെ കൂടെ വീഴ്ത്താനുള്ള ശ്രമോ ഇത്? റിട്ടയർഡ് ലൈഫിൽ ഇരുന്നുണ്ണാനുള്ള ഒരു മാർഗമാ. ഇരുന്നുണ്ണാനല്ല, എരന്നുണ്ണാൻ. കേട്ടില്ലേ, ഒരു പ്രോത്സാഹനവും ഇല്ല, ഒരു പുഷ്. അല്ലെങ്കിൽ തന്നെ ഭാര്യ എന്ന നിലയ്ക്ക് എന്നാ ഇവളെ എനിക്ക് സ്നേഹം തന്നിട്ടുള്ളത്? കലണ്ടറിലെ ശനിയാഴ്ച കുളത്തിൽ ഒതുങ്ങുന്ന ഞങ്ങളുടെ ദാമ്പത്യം പോലും അറിയുമോ? അയ്യോ തുടങ്ങി, ഇതൊക്കെ അച്ഛനമ്മ പലതവണ കേട്ടതാ. ഭാര്യ ജോലിക്കാരിയാകുമ്പോ നീയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. കാലത്തെഴുന്നേറ്റാൽ ഒരു കൈ സിങ്കിലെ പാത്രത്തില്, ഒരു കൈ കുക്കിംഗ് സ്റ്റവില്, ഒരു കൈ ചെരുവേല്. അടുക്കളയിലെ താണ്ടവും കഴിഞ്ഞ് ഒരുവിധം കുളിച്ചൊരുങ്ങി ബസ്സിലും തൂങ്ങി വേണം ഓഫീസിലെത്താൻ. പപ്പി, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. സർക്കാർ ഓഫീസാ, എന്തിനാവശ്യമില്ലാത്ത ആത്മാർത്ഥത? ഭരിക്കുന്ന സർക്കാരിനോ വകുപ്പ് മന്ത്രിക്കോ ഇല്ലാത്ത അർപ്പണബോധം. രണ്ടു തവണ അബോർഷൻ ആയപ്പോൾ ഡോക്ടർ ആന്റി പ്രത്യേകം പറഞ്ഞതാ ഓവർ സ്ട്രെയിൻ പാടില്ലെന്ന്. ഒരു വേലക്കാരിയെ നിർത്താൻ പോലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ. ജസ്റ്റ് എ മിനിറ്റ്, എന്റെ ഫോണാ. ഹലോ. അയ്യോ ആണോ? എന്റെ ഈശ്വര, ഞാൻ ഇപ്പൊ വരാം. എന്ത് പറ്റി? ശോശാമയുടെ വലത് കാലിന് ഗ്രോത്ത് ഇല്ല. എന്താ, പോളിയോ ബാധിച്ചു? അതല്ല അച്ഛാ, ആ എസ് പീറ്റിലെ ശോശാമയുണ്ടല്ലോ, അവരുടെ വലത് കാലിന് വളർച്ചയില്ല. മഹാഭാഗ്യം പോലെ ഇടത് കാലം ഓക്കെയാണ്. ഈ വലത് കാല് സ്ട്രോങ് അല്ലെങ്കിൽ എം എൽ എമ്മിന്റെ. എന്നാ പിന്നെ ഞാൻ ശോശാമ ഒന്ന് കണ്ടേച്ച് വരാം. ഒരു പ്രോത്സാഹനവും ഇല്ല. റൈറ്റ്, ലെഫ്റ്റ്, മാമ രണ്ട്, അമ്മക്ക് രണ്ട്, ഒന്ന് രണ്ടായി, രണ്ടങ്ങനെ നാലായി, നാല് പിന്നെ എട്ടായി. ഇതെന്താ കുടുംബാസൂത്രണത്തിന്റെ പടം വരച്ച് വിളിക്ക? ദേ പറഞ്ഞില്ലെന്ന് വേണ്ട, നാളത്തേക്ക് മാസം മൂന്നായി. ഈശ്വര, കുഴപ്പമായോ? രണ്ടെണ്ണത്തിനെ തന്നെ പോറ്റാൻ പെടുന്ന പാട്. അയ്യടാ, മോളുടെ ഫീസ് കൊടുത്തിട്ട് മാസം മൂന്നായി ഞാൻ പറഞ്ഞത്. അയ്യോ തങ്കം, നീ എന്നെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ചേച്ചേ, പുട്ടുകുറ്റി, ഇഡലി ചെമ്പ്, സ്റ്റീൽ പാത്രം എല്ലാം ഉണ്ട്, വളരെ വില കുറവാണ്. സാധനത്തിന് ഉള്ളപ്പ കാശ് തന്നാ മതി. ഉള്ളപ്പ കാശ് തന്നാ മതിയോ? ഉള്ളപ്പ തന്നാ മതി ചേച്ചി. ചേച്ചി ഒന്ന് പിടിച്ചങ്ങോട്ട് ഇറക്ക്, സൂക്ഷിച്ച് പതുക്കെ. കാശ് ഉള്ളപ്പ തന്നാ മതി. അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. ബുദ്ധി വേണം ബുദ്ധി. നിനക്ക് പോയത് ഒരു ഗ്രാം തങ്കത്തിന്റെ മുക്ക് വേണ്ടോ? അറിയോ കിട്ടിയതോ? നല്ല അസൽ സ്റ്റീൽ പാത്രങ്ങൾ. പൊട്ടുകുറ്റിയില്ല, ഇഡലി പാത്രം ഇല്ല എന്നുള്ള പരാതിയായിരുന്നല്ലോ. ദാ പലഹാര പാത്രങ്ങൾ എല്ലാം ഉണ്ട്, എന്താ പോരെ? മതി മതി, ഇത്
അതെ, എവിടെ കഴുത്തിലെ 10 മാന കള്ളനടിച്ചോണ്ട് പോയി. ആ പാത്രക്കച്ചവടക്കാരനാണോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അവൻ ഈ കോളനി കിടന്ന് കറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി വരുമ്പോ എന്റെ മാലയെ പൊട്ടിച്ചാണ് ഒറ്റ ഓട്ടം. ഞാൻ ഓട്ടം വെച്ചു കാറിന് ബുക്ക് കൊണ്ടു. ഇതോ അതുപോലെയാണോ 10 തനി തങ്കം എന്ന് പറഞ്ഞാൽ കാശത്രയാവും ഇല്ലേ? പിന്നെ മാറു ബാമ്പേ, കാര്യം നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? പരാതി ഒന്നും വേണ്ട, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പോട്ടെ, നീ വർത്തിയോടുണ്ടായിരിക്കും, പശ്ചാത്തലപിച്ച് തിരിച്ചു തരുന്ന തരട്ടെ. ഇനി അതല്ല, അതുകൊണ്ട് അയാൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഈ സ്റ്റീൽ പാത്രം കൊണ്ട് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ലേ തങ്കം, പിടിക്ക്. മാലയ്ക്ക് പകരം പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാന്നോ? പാത്രം കഴുത്തിട്ട് നടക്കൂ.